മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലെ സുജിനെയും അതുപോലെ തന്നെ സുജിന്റെ വൈഫ് പൊന്നൂസിനെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തെറി വിളിക്കാനായിട്ട് തോന്നും. എനിക്ക് അവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും സുജിനും അതുപോലെ തന്നെ പൊന്നൂസും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അവരുടെ ചാനലിൽ ഒരു വല്ലാത്തൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു. അതായത് ആ വീഡിയോ കാണുന്ന ആളുകളെയൊക്കെ പൊട്ടന്മാരാക്കിയിട്ട് അവിഹിതത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സി, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും മല്ലു ഫാമിലി എന്ന് പറയുന്ന ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലങ്ങളായിട്ട് അവർ ചെയ്യുന്ന വീഡിയോസ് ഇപ്രകാരമാണ്. കുറച്ച് ആളുകൾക്ക് സന്തോഷമായി കാണും. തംബ്നെയിലാണ് കേട്ടോ. സി, ഇപ്പോൾ അവസാനിച്ചു, എല്ലാം നാളെ അവസാനിക്കും, ഇന്ന് അവസാനിക്കും, ഇപ്പോൾ അവസാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് ആ മാരേജ് സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ ശരിയാണോ? ഇപ്പം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് സത്യമാണ്? അതുപോലെ തന്നെ ഇപ്പം പോലെ പൊന്നൂസ് സ്വന്തം ഭാര്യയുടെ അവിഹിതം, അതായത് പൊന്നൂസിൻ്റെ അവിഹിതം എന്ന രീതിയിലൊക്കെ തംബ്നെയിലിട്ടുകൊണ്ടാണ് സുജിൻ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ സുജിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറുഭാഗത്ത് സുജിൻ്റെ ഭാര്യയായിട്ടുള്ള പൊന്നൂസ് മറ്റൊരു ഭാഗത്തിരുന്നു കൊണ്ട് വേറൊരു യൂട്യൂബ് ചാനലിൽ അങ്ങനെ എല്ലാവരും പ്രാഗി ശരിക്കും വയ്യാതെയായി. ആർക്കാണ് അവിഹിതം ഞാൻ കാണിച്ചു തരാം, ചെറ്റത്തരം കാണിക്കരുത്. ഇതൊക്കെ പേരാട്ടോ, ഓരോ വീഡിയോയുടെയും ടൈറ്റിലാണ് കേട്ടോ. എനിക്ക് കുട്ടികളെ നോക്കാൻ പറ്റില്ല, അച്ഛനില്ല, പിന്നെ ഒരു ഒരുമാതിരി ടൈപ്പ്, അതായത് ഈ ഒരു അവിഹിതം, ഈ ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച്, പിന്നെ ആളുകളെ പൊട്ടമാക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവർ തംബ്നെയിലായിട്ടും ടൈറ്റിലായിട്ടും കൊടുക്കുന്നത്. സോ ഈ തംബ്നെയിലും ടൈറ്റിലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒട്ടും ബന്ധം ഉണ്ടാവില്ല. ആ ടൈപ്പാണ് അവരുടെ വീഡിയോസും. എന്തായാലും ഈ പറയുന്ന പൊന്നൂസ് അവരുടെ ചാനലിൽ, മല്ലു ഫാമിലിയിലല്ല, ഇവരുടെ ഈ പൊന്നൂസ് ഞങ്ങൾ മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്, പൊടിതട്ടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ട് ചെയ്ത് തകർത്തിട്ടാണ് അവർ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യും. അതിലിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളും പോകുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല കാര്യം. അവരെ ഇഷ്ടപ്പെടുന്ന ഒരു പെട്ടിക്കുലർ ഒരു വലിയൊരു വിഭാഗം തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ആദ്യമൊരു ക്ഷമാപണം നടത്തിയത്. സോ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ എടുക്കാം. ആർക്കാണ് അവിഹിതമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പൊന്നൂസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു തംബ്നെയിലിൽ കുറച്ച് ചാറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ വീഡിയോയിൽ എന്തായാലും ആ ഒരു വീഡിയോ കാണുന്ന ആളുകൾ എന്ത് വിചാരിച്ചിട്ടായും കാണുക, പൊന്നൂസിന് അവിഹിതത്തെപ്പറ്റി എന്തൊക്കെയോ പറയാനുണ്ട്. ഒരു പക്ഷേ സുജിൻ്റെ അവിഹിതമാവാം, അതല്ലെങ്കിൽ പൊന്നൂസിൻ്റെ തന്നെ അവിഹിതമാവാം. ഇവരിൽ ആരാരെയാണ് ചതിച്ചത്, എന്താണ് അവരുടെ ആ നല്ല ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ള അവരുടെ വലിയ ഒരു പ്രേക്ഷക ബിന്ദു, ആ ഒരു പ്രേക്ഷകരാണ് ഇത്തരത്തിൽ എൻ്റെ പൊന്നൂസിന് എന്താണ് ആവോ സംഭവിച്ചത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവരുടെ വീഡിയോ തുറക്കുന്നത് കേട്ടോ. ഇനി വീഡിയോ തുറന്നു കഴിഞ്ഞാലോ എന്താണ് കാണാൻ പറ്റുന്നതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഒരു കാണാൻ പറ്റുന്ന കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, അവരുടെ ടൈറ്റിൽ നിങ്ങൾ കണ്ടല്ലോ അഭിഹിതത്തിൻ്റെ, ഇതേപോലെ മല്ലു ഫാമിലിയിലും ആ സുജിനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അവർ അഭിഹിതത്തിൻ്റെ പേരിൽ ഒരു ടൈറ്റിൽ. സ്ട്രാറ്റജിയാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ സ്ട്രാറ്റജിയാണ്. ആളുകളൊക്കെ പൊട്ടന്മാരാണെന്ന് വിചാരം അവരുടെ. എന്തായാലും നമ്മൾക്കിപ്പോൾ ഈ പൊന്നൂസിൻ്റെ ആ ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ട് അവിഹിതം ആർക്കാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ തമ്മിലില്ലേ, അതിൻ്റെ വീഡിയോയുടെ ഭാഗം ഒന്ന് കണ്ടു നോക്കാട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് പൊന്നൂസിന് പറയാനുള്ള അവിഹിതത്തിൻ്റെ ആ ഒരു കാര്യം എന്ന്. ഓക്കെ, കണ്ടോളൂ. ഇൻസ്റ്റാഗ്രാമില് ഞാനിട്ട മിഞ്ഞാത്ത പോസ്റ്റിൽ അങ്ങനെ താഴെ കുറെ കമന്റ്സ് അങ്ങനെ കണ്ടപ്പോ ഞാൻ അതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുമില്ല, ഞാൻ വിധവയല്ല, പിന്നെ എന്തിനാ ഞാൻ ആ സിന്ദൂര ഇല്ലാണ്ട് നടക്കണേ. സിന്ദൂരം ഒഴിവാക്കേണ്ട സാഹചര്യം വരുമ്പോൾ അത് ഒഴിവാക്കാൻ എനിക്കറിയാം. അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരുടെ ഈ നാടകത്തിന്റെ ഭാഗമായിട്ട്, അതായത് ഭർത്താവും ഭാര്യയും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണല്ലോ, എനിക്ക് അവളെ കാണുക വേണ്ട എന്നൊരു പറയാതെ പറയലിലൂടെയാണ് സുജിൻ അവിടെ നിന്ന് വീഡിയോ ചെയ്ത് തകർക്കുന്നത്. ഇവിടെ നിന്നാണെങ്കിലോ സുജിൻ എന്തോ മാരകമായിട്ടുള്ള എന്തോ തെറ്റ് ചെയ്തു, ഞങ്ങൾ ഡിവോഴ്സ് വരെ പോവുകയാണ് എന്നൊരു രീതിയിലൊക്കെയാണ് ഇവിടെ നിന്ന് സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വീഡിയോ കാണുന്ന ആളുകൾ ചോദിക്കും, ഇത്തരത്തിൽ വ്യക്തി വിദ്വേഷമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സിന്ദൂരം തുടങ്ങുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ടാണ് പൊന്നൂസ് ആ ഒരു നാടകത്തിൻ്റെ ആ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് ഇമ്മാരും മറുപടിയൊക്കെ പറഞ്ഞു നിൽക്കുന്നത്. സോ സിന്ദൂരം ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടില്ല, ആ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ ചെയ്യാം എന്നൊക്കെ പറയണമെങ്കിൽ ഇവർ ഡ്രാമയുടെ ഭാഗമായിട്ട്, ഇവരെഴുതിയ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു ക്യാമറ നോക്കി പറയാനുള്ള ഗട്സ് ഇവർക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുമാതിരി മനുഷ്യന്മാരാണ് നിങ്ങൾ. അമ്മാരി ആക്ടിങ് തകർക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിഹത്തിൻ്റെ ആ തമ്മിൽ കൊടുത്തിട്ടുള്ള വീഡിയോസിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അടുത്ത വീഡിയോ കാണണ്ടേ, കണ്ടിട്ട് വരാം. മിഞ്ഞാന്ന് ക്ലാസ് വിട്ട് വന്ന അപ്പം ഇരുന്നതാ ഗൈസ്, ഞാൻ ഇവിടെ ഇരുന്നിരുന്ന് ഞാൻ വേരൊച്ചോടെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, അവിഹത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ക്ലാസ് വിട്ട് വരുന്നതിനെ കുറിച്ചും കഥകളിനെ കുറിച്ചും പൂമ്പാറ്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അവിഹത്തിനെ കുറിച്ച് പറയാന്ന് പറയുമ്പോൾ അത് കണ്ടിട്ട് ചാടിക്കയറിട്ട് ഇവരുടെ ആരാധകർ തന്നെ ചാടിക്കയറി ക്ലിക്ക് ചെയ്ത് കാണുകയാണ്. എന്താണത്?
ഇവിടെ പാട്ടിൻ്റെ കാര്യം ഞാൻ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ ഗായ്സ് ഞങ്ങൾക്ക് ഇതാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് അഭിജയത്തിനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ, അതിനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. അതാണ് പിന്നെ ആളുകളെ കൺവേർട്ട് ചെയ്തിട്ട് ഇവരുടെ രീതിയിലേക്ക് എത്തിക്കണ്ടേ, അതായത് ഇവരുടേതായിട്ടുള്ള ഒരു ഡെയിലി ലൈഫിൽ. എന്തായാലും നോക്കിക്കോ, നമുക്ക് കണ്ടിട്ട് ഞാൻ നക്കം സത്യം പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് പോയി, ഞാൻ ഇപ്പോഴാണ് ചോറണത്, അതും അമ്മ വാരി തരുകൊണ്ട് മാത്രം, അല്ല ഞാൻ ഇപ്പോഴും ചോറുന്നില്ല. അടുത്ത വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞു. ഒരു നഗ്ന സത്യം പറയട്ടെ ഗായ്സ്, ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല. അഭിഹത്തിനെ കുറിച്ച് പറയാമെന്ന ആളാണ് പറയുന്നത് കുളിക്കാത്തതിനെ കുറിച്ചാണ്. കുട്ടി അഭിഹിതത്തിനെ കുറിച്ച് പറയുന്നില്ല. കുട്ടി വേഗം പറയൂ അഭിഹിതത്തിന്. അഭിഹിതം എന്നൊക്കെ പറയുന്നത് ഇവർക്കെന്തോ കളിപ്പാട്ടം മേടിക്കുന്ന പോലുള്ള വാക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം ഭർത്താവ് അപ്പുറത്ത് അഭിഹിതം എന്ന് ഉപയോഗിക്കുന്നു, ഭാര്യ ഇപ്പുറത്ത് അഭിഹിതം എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ അഭിഹിതത്തിനെ കുറിച്ചിട്ട് ഇവർക്ക് പറയാനുള്ള ഏക കാര്യം ഞാൻ കുളിച്ചിട്ട് കൂടിയില്ല എന്നുള്ളതാണ്. അല്ലാണ്ട് അഭിഹിതമല്ല, കുളിച്ചിട്ട് കൂടിയില്ല. എന്നാൽ പിന്നെ തമ്മിൽ അങ്ങനെ കൊടുത്തുകൂടായിരുന്നോ, ഞാൻ കുളിക്കാത്തതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന്. എന്തായാലും അമ്മ വാരിത്തരുന്നതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നതെന്ന് വേണ്ടിട്ട് ആ ഒരു രീതിയിൽ ഒരു വല്ലാത്ത ടൈപ്പ് ആളുകളെ കയ്യിലെടുക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവരുടെ സ്ട്രാറ്റജി ഓക്കെ, പക്ഷേ അവിഹിതം എവിടെ? കുട്ടി അവിഹിതത്തെ കുറിച്ച് പറയൂ, അതാണ് കേൾക്കാനാണ് ഒരുപാട് പേര് ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും രണ്ടുപേരും പൊരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും, ജീവിത പ്രശ്നവും അതുപോലെ തന്നെ ഒരുമിച്ച് ജീവിച്ച് പോകാൻ പറ്റില്ല എന്നുള്ള സ്റ്റേജിലേക്കല്ലേ അവിഹിതത്തെക്കുറിച്ചാണല്ലോ കുട്ടി പറയുന്നത്. ആർക്കാണ് അവിഹിതം കാണിച്ചു തരാന്ന്? കുട്ടി അവിഹിതം എവിടെ? അമ്മക്ക് ശരിയായിരുന്നു, അമ്മോട്ട് ഒന്ന് എല്ലാരും പറയണം, അമ്മയുടെ മോൻ കണ്ടെങ്കിൽ വിഷമം ശരിക്കും എടുത്തറിയാനുണ്ടെന്ന്. അതായത് അമ്മയുടെ മോൻ കണ്ടാൽ വിഷമം ശരിക്കും എടുത്തറിയാനുണ്ടെന്ന് വേണ്ട പൊന്നൂസ് ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം പറഞ്ഞു വന്നത് അഭിഹിതത്തിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ അഭിഹിതത്തിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ആ അമ്മയ്ക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിയുന്നില്ല. സി, ഇതൊരു മണി ഏണിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ, മെത്തേഡ്, വഴികൾ അതൊക്കെ വളരെ വളരെ വൃത്തികെട്ട വഴികളാണ്. സി, ഇങ്ങനെയൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത് എന്ന് പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ ഇതിനെക്കുറിച്ച്, നിങ്ങൾ പറയുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പൊന്നൂസ് അവിഹിതത്തിനെ കുറിച്ച് ചിരിച്ച് കളിച്ചുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ അവിഹിതം, എൻ്റെ അവിഹിതം, എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. അവിഹിതം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഏഹ്, അല്ല, എന്നാലും കുട്ടി ആ കാര്യങ്ങൾ പറഞ്ഞില്ല, എന്തൊക്കെയാണ് ബാക്കി അവിഹിതത്തിനെ കുറിച്ചിട്ടേ. അവിഹിതം എന്ന് പറയുമ്പോൾ അത് ഏത് റേഞ്ചിലേക്ക് വരും? എന്നിട്ട് ചോറ് വാരി കഴിച്ചിട്ട് അവിഹിതം അങ്ങനെയാണോ, അതോ അത് കഴിഞ്ഞിട്ടാണോ? എന്നാലും ഒരു വീഡിയോ കൂടി ഉണ്ട്, അവർ കണ്ടു. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. എനിക്ക് ഈ ഒരു വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ എന്റെ അല്ല, ചേച്ചിയുടെയാണ്. ചേച്ചിക്ക് പ്രൊമോഷൻ വന്നായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഈ അവിഹിതം നടന്നിരിക്കുന്നത് ഈ പെട്ടിക്കകത്താണ്. ഓക്കെ, അല്ല, ആ പെട്ടിനെ കുറിച്ചൊക്കെ കാണിച്ചുകൊണ്ട് പറഞ്ഞാണ് എവിടെ അവിഹിതം, എവിടെ കുട്ടിക്ക് അവിഹിതത്തിനെ കുറിച്ചാണ് പറയാൻ സീരിയസ് ആയിട്ട് ആ തമ്മിൽ കണ്ടപ്പോൾ വിഷമം നെഞ്ചു പൊട്ടി അവിഹിതത്തെ കുറിച്ച് പറയാൻ പോകുന്ന പൊന്നൂസിനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. സംഭവം ഈ ഒരു പെട്ടിനെ കുറിച്ചും ഈ ബോക്സിനെ കുറിച്ചും കുറച്ച് കൂടുതലായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിരുന്നോ? അല്ലാണ്ട് അഭിഹിതത്തിൻ്റെ കഥ വിഷമോ കഥന കഥയൊന്നും അല്ലേ. അങ്ങനെ പറ. അപ്പോൾ ഈ വ്യൂവേഴ്സ്, അതായത് മല്ലു ഫാമിലിയുടെ വലിയ ബിഗ് ഫാൻസ്, നിങ്ങളപ്പോൾ ആരായി? ഏ, ആരായി? എന്തായാലും കുഴപ്പമില്ല, ചിലപ്പോൾ പൊന്നൂസ് അവസാന നിമിഷത്തെങ്കിലും ഈ അഭിഹിതത്തിനെ കുറിച്ചൊരു സൂചന തന്നാലോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, പൊന്നൂസ് ആ ഒരു എന്താ പറയുക, മനസ്സിനെ അത്രയും സ്വന്തം ഭർത്താവിൻ്റെയും അത് ഭാര്യയുടെയും ആ വിഷമം നാട്ടുകാരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു തന്ത്രപ്പാടിലാണ്. അവരുടെ മുന്നിൽ ചിരിച്ച് അഭിനയിക്കുകയാണ് പൊന്നൂസ്. അങ്ങനെ ഫസ്റ്റ് ഡേ ആയിട്ടോ മറ്റോ ഇങ്ങനെ പേടിച്ച് കുറച്ച് തുള്ളിട്ടാട്ടോ ഞാൻ പോണത്. അത്രയും ടെൻഷനുണ്ട്, സകല ദൈവങ്ങളെയും വിളിച്ചിട്ടാണ് പോണത്. പേടി കാരണം നടക്കാൻ പറ്റുള്ളൂ, ഞാൻ ഓട്ടോയിലാണ് കൈ പോണത്. അത്രയും പേടിച്ചിട്ടാട്ടോ ഞാൻ പോണത്. അയ്യോ എന്റെ അമ്മേ, ഞാന് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് എന്റെ ഫസ്റ്റ് ഡേ ട്രെയിനിങ് ആയിരുന്നു ഗൈസ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ അത് കഴിഞ്ഞ് വൈകുന്നേരപ്പൊക്കെ 5:30 ആയി തോന്നുന്നു. കുട്ടി ഇപ്പോഴും അഭിഹിതത്തെ കുറിച്ച് പറയുന്നില്ല. കുട്ടി സ്കൂളിൽ പോയതിനെ കുറിച്ച്, 1-ാം ക്ലാസ്സിൽ പഠിച്ചതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പക്ഷെ നമ്മുടെ തമ്നയിൽ അങ്ങനെയല്ല. തമ്നയിൽ കണ്ടില്ലേ, തമ്നയിൽ ആർക്കാണ് അഭിഹിതം എന്ന് കാണിച്ചു തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വഴി മാറിയിരിക്കുന്നു. ഇനി വീഡിയോൻ്റെ മാറിയിട്ട് തമ്നയിൽ മാറിയിട്ടതായിരിക്കുമോ? ഏഹ്, എന്നാൽ പിന്നെ അത് മാറ്റാമല്ലോ, കുറേ കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ടുമില്ല. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്തായാലും കുട്ടി ആദ്യം മുതൽ സ്കൂളിൽ പോയതിനെ കുറിച്ചും പുതുതായിട്ട് പുതിയ അവരുടെ ഫാമിലി വ്ളോഗിൻ്റെ കോണ്ടൻറ്റിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു വരുന്നത്.
എന്താ കുട്ടി ഇങ്ങനെ? അപ്പൊ ശരി, ചിലപ്പോ ഇനി അടുത്ത വീഡിയോയില് പറയാട്ടോ, നമുക്ക് നോക്കാം. അയ്യോ, സമയം 5:45 ഇപ്പോഴാണ് എത്തണേ. ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു 3:50 ഞങ്ങളുടെ സ്കൂൾ വിട്ടു. പക്ഷെ എന്താണ്, ഞങ്ങൾ കുറച്ചേരം സ്റ്റാൻഡിൽ സ്വീപ്പായി. ഞങ്ങളുടെ കൂടെ ഉണ്ട ചേച്ചിയുടെ ഫോൺ മിസ്സായിട്ട് അങ്ങനെ കുറച്ചേരം അവിടെ സ്വീപ്പായി നിന്ന് ഞങ്ങള്. അത് കഴിഞ്ഞിട്ടാണ് 5 മണിക്കൊക്കെ ആണ് ഞങ്ങൾ ബസ് കയറുന്നത്. 5:30 ബസ് കയറുന്നത്. വേഗത്തി വീട്ടിക്ക് വേഗത്തി. അപ്പോ അതിലും അവിഹിതത്തെ കുറിച്ച് പറഞ്ഞില്ല. വീണ്ടും മല്ലു ഫാമിലിയുടെ ആ ഒരു വ്യൂവേഴ്സ് എന്തായി മാറി. പക്ഷെ പൊന്നൂസിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. കണ്ട, അതുകൊണ്ടാണ് അത് പറഞ്ഞു. നിങ്ങൾ കേട്ടു എന്നാണ് പൊന്നൂസ് ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മല്ലു ഫാമിലിയുടെ ആ ഡൈ ഹാർഡ് ഫാൻസ് ഈ പറഞ്ഞ പോലെ പൊന്നൂസ് ആണെങ്കിലും ഇപ്പോൾ ആളുടെ പേരെന്താ സുജിൻ, സുജിനാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് പറയുമ്പോൾ ഇവർ കേൾക്കാന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സുകൊണ്ട് ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ ഫാനല്ലാത്ത ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തതാണെന്നും ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും ബാക്കിയുള്ള കേട്ട് എന്താ നമുക്ക്, ഞാൻ പഠിപ്പ് കൊണ്ട് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാനുള്ള റീസ്റ്റാർട്ട് ചെയ്തേ പറയൂ. മൊഴിയെങ്ങും മൊഴീന്ന് പറയൂ. ഐ അമ്മ പോയി പറയൂ. അമ്മ വിഷാദത്തിൽ ഇരിക്കില്ല. അപ്പൊ ആൾക്കാർ ഇരിക്കും എന്തോ വലിയ പൊന്നൂസിന് എന്താ ഒട്ടും റിക്കവർ ചെയ്യാൻ പറ്റാത്ത വലിയ പ്രശ്നത്തില പൊന്നൂസ് നിക്കണെന്ന്. മിണ്ടു കുട്ടി, കുട്ടി സോറി, കുട്ടി മിണ്ടുന്നില്ല. കുട്ടി മിണ്ട് മിണ്ട് കുട്ടി. എന്ത്, അമ്മക്ക് അമ്മയ്ക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. അതായത് അമ്മനെ കൊണ്ട് മിണ്ടിപ്പിക്കാതെ പൊന്നൂസ് പറഞ്ഞു വന്ന കാര്യം പറയും. നമ്മുടെ അവിഹിതം അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അത് മാറിപ്പോയിരിക്കുന്നു. നിങ്ങൾ ഇതുവരെയായിട്ട് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആ വീഡിയോയിലും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സി, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത്രയും വലിയൊരു ഡ്രാമ ഇവരിങ്ങനെ അവരുടെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് സി ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കളിക്കുക എന്ന് പറയുമ്പോൾ എന്താ അവരെ പറയുക? ഇവരുടെ വ്യൂവേഴ്സൊക്കെ പക്ക പൊട്ടന്മാരാണോ? ഓരോ തമ്മിലും അതിനുള്ളിൽ പറയുന്ന കാര്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു. രണ്ട് ചാനൽ ഇവർക്ക് വർക്ക് ചെയ്യിപ്പിക്കണം. സി ഇപ്പം മല്ലു ഫാമിലി എന്ന് പറയുന്നൊരു ചാനൽ അവിടെ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ പൊന്നൂസിൻ്റെ പേരിൽ വേറൊരു ചാനൽ ഹിറ്റായിട്ട് പോകണം. അതിനിപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വഴി എന്തിനാണ് സ്വീകരിക്കുന്നത്? നേരെ മാർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. അത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും വീണ്ടും ആ ഒരു പ്രേക്ഷകരെന്ന രീതിയിൽ അവർ വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നോർമൽ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ മതി. അതിന് ഈ അവിഹിതത്തിൻ്റെ കൂട്ടുപിടിക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു. ഇതിപ്പോൾ എന്തായി? നല്ല രുചിയുള്ള പായസമൊക്കെ വിളമ്പി വെച്ചിട്ട് അതിൽ പൊണക്കുമത്തി കൊണ്ടിട്ട അവസ്ഥയായിപ്പോയി. കാരണം ഇങ്ങനൊരു ലേബൽ, ഒരു അഭിഹിതം എന്നൊരു ലേബൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും നാൾ ഈ ഒരു വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പാണ്. സി, അപ്പോൾ നിങ്ങളുടെ ഭാര്യ ഭർത്താവിൻ്റെ ഇഷ്ടം, നിങ്ങൾക്ക് എന്തും പറയാം എന്തും ചെയ്യാം, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ അഭിപ്രായം പറയാം. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് സുജിൻ തകർക്കുകയാണ്. സുജിൻ അങ്ങനെ ഞങ്ങൾ വീട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഒരു എപ്പിസോഡ് കണക്കിന് സീരിയലിനേക്കാളും തരം താഴ്ന്ന രീതിയിൽ പറഞ്ഞ് വലിച്ചു നീട്ടി കൊണ്ടുപോകണ്ട അവരുടെ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട്. എന്തായാലും കൊള്ളാം, നല്ല രീതി നന്നായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ സുജിനെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊന്നൂസ് നിങ്ങൾക്ക് വലിയൊരു കൺഗ്രാജുലേഷൻസ്. നല്ല രീതിയിൽ ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോവുക. കാണാൻ ആളുണ്ടെങ്കിൽ പിന്നെ എന്ത് വലിച്ചു നീട്ടിയാലും എന്താണ് അല്ലേ? കാണുന്ന ആളുകളൊക്കെ എന്ത് പൊട്ടന്മാരോ എന്തോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തും കാണിക്കാം, അവരെല്ലാവരും കാണുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ രണ്ടുപേരുടെയും ഈ അവിഹിതത്തിൻ്റെ കഥ കുറച്ചുകൂടെ മുന്നോട്ട് പോയിക്കോട്ടെ. ഓക്കെ, നന്നായിരിക്കും. ഒന്നും പറയാനോ, നന്നായിരിക്കും.